ഹായ് ഗായ്സ്, ഇനി നമ്മൾ എംബ്രോയിഡറി ചെയ്യാൻ ആവശ്യമായ ബേസിക് മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് പോപ്ലിൻ ക്ലോത്ത് ആണ്. ഇത് എല്ലാ ടെക്സ്റ്റൈൽ ഷോപ്പിലും നമുക്ക് കിട്ടും. പല വെറൈറ്റീസ്, പല ക്വാളിറ്റി ഉള്ളത് നമുക്ക് കിട്ടും. അതിൻ്റെ വില അനുസരിച്ചായിരിക്കും. ഒരു മീറ്ററിന് 70 രൂപയൊക്കെയാണ് ചാർജ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എംബ്രോയിഡറി ഫ്രെയിമാണ്. ഇത് ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിച്ചതാണ്. ഇതിന് അന്ന് ഒരു 45 രൂപയായിരുന്നു. ഇതൊരു മീഡിയം സൈസിലുള്ളതാണ്. പല സൈസിലുള്ളത് നമുക്കിത് കിട്ടും. ഇതിലൊരു സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ക്ലോത്ത് വെക്കുന്ന ടൈമിൽ ലൂസാക്കാനും വെച്ച് കഴിഞ്ഞതിന് ശേഷം ടൈറ്റാക്കാനുമാണ്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എംബ്രോയിഡറി ത്രെഡാണ്. ഇതിന് 3 രൂപ മുതൽ 35 രൂപീസ് ആ ഒരു രീതിയിലേക്കാണ് പോകുന്നത്. ഇത് 10 രൂപീസിൻ്റെയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ നമ്മൾ വാങ്ങിച്ച് കളക്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഇത് 6 ഇഴയായിരിക്കും ഒരു ത്രെഡിലുണ്ടാവുക. അതിൽ 3 ഇഴ എടുത്ത് കട്ട് ചെയ്താണ് ഒരു പ്രാവശ്യം തുന്നുന്നത്. എന്നിട്ട് നെക്സ്റ്റായും അടുത്ത 3 ഇഴ എടുക്കും. നെക്സ്റ്റ് നമുക്ക് ബീഡ് എംബ്രോയിഡറി ചെയ്യാൻ ആവശ്യമായ ബീഡ്സാണ് വേണ്ടത്. ട്യൂ ബീഡ്സോ ഷുഗർ ബീഡ്സോ അങ്ങനെ ഇഷ്ടമുള്ള രീതിയിലുള്ളത് നമുക്ക് നമ്മുടെ ഇഷ്ടമനുസരിച്ച് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. പല സൈസിലും പല റേഞ്ചിലുള്ളത്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 20 രൂപ മുതലാണ്. നെക്സ്റ്റ് നമുക്ക് സ്റ്റോൺസൊക്കെ ഫാബ്രിക്കിൽ ഒട്ടിക്കാൻ പറ്റിയ ഫാബ്രിക് ഗ്ലൂ ആണ് വേണ്ടത്. ഇതിന് 25 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. നമുക്ക് സാധാരണ നൂലും ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഇതുപോലത്തെ ടങ്കീസും ഉപയോഗിക്കാം. സാധാരണ നൂലാണെങ്കിൽ ആ ക്ലോത്തിൻ്റെ കളർ തന്നെ യൂസ് ചെയ്യണം. ടങ്കീസ് ആണെങ്കിൽ വേഗം പൊട്ടിപ്പോകത്തില്ല, അതുപോലെ തന്നെ കോർക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അധികം ചാർജും വരുന്നില്ല. 35 രൂപ 25 രൂപ ആ റേഞ്ചിലാണ് വരുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് സൂചി. അത് ഏറ്റവും നേർത്തത് നോക്കിയെടുക്കുക. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സൂചി ഒരു ബീഡിലും കയറില്ല. സോ എംബ്രോയിഡറി മെറ്റീരിയൽസൊക്കെ വിൽക്കുന്ന കടയിൽ ചെന്ന് തന്നെ ഏറ്റവും നേർത്ത സൂചി നോക്കി വാങ്ങുന്നതായിരിക്കും നല്ലത്. നമുക്ക് പോപ്ലിൻ ക്ലോത്ത് എങ്ങനെ എംബ്രോയിഡറി ഫ്രെയിമിൽ ഫിറ്റ് ചെയ്യാമെന്നത് നോക്കാം. ആദ്യം തന്നെ ആ എംബ്രോയിഡറി ഫ്രെയിമിൻ്റെ സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്യുക. അഴിച്ചെടുക്കേണ്ട, ലൂസ് ചെയ്താൽ മതി. ആ ഇന്നർ പാർട്ടിലുള്ള റൗണ്ട് ഇതുപോലെ പോരണം, അത്രേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് വേണ്ടുന്ന ക്ലോത്തിൻ്റെ അടിവശത്തേക്ക് ആ റൗണ്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഔട്ടർ റൗണ്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അമർത്താം. ശരിക്കും രണ്ടും എങ്ങനെയാണ് നമ്മൾ അഴിച്ചിട്ടിരുന്നത് അതുപോലെ തന്നെ ഇരിക്കണം. എന്നിട്ട് ആ ചുറ്റുമുള്ള ക്ലോത്തൊക്കെ നന്നായിട്ട് വലിക്കുക. നല്ലോണം വലിഞ്ഞിരിക്കണം. ഈ ഇന്നർ പാർട്ട് നമ്മൾ അടിവശത്ത് വെച്ചിരിക്കുന്ന ആ റൗണ്ടിൽ സെലോ ടേപ്പ് നമ്മൾ ചുറ്റുവാണെങ്കിൽ നമ്മുടെ തുണിയൊന്നും പിന്നിപ്പോകാതിരിക്കാനായിട്ട് സഹായിക്കും. ഞാൻ അങ്ങനെ ചുറ്റിയിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു പീസിലാണ് ഇതുപോലെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എംബ്രോയിഡറി ചെയ്യാൻ പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള പീസുകളിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എന്നിട്ട് നല്ല തുണിയിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ പെർഫെക്ഷൻ കിട്ടാനായിട്ട് സഹായിക്കുക. പിന്നെ നമ്മൾ ഇങ്ങനൊരു ത്രെഡ് കട്ടർ, ഞാൻ പറയാൻ മറന്നുപോയി, ത്രെഡ് കട്ടർ ആവശ്യമാണ്. നമുക്ക് ത്രെഡുകളൊക്കെ കട്ട് ചെയ്യാനും ടങ്കീസ് ആണെങ്കിലും എന്തായാലും കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനൊരു ത്രെഡ് കട്ടർ ആവശ്യമാണ്. ഇതിന് ഞാൻ വാങ്ങിച്ചപ്പോൾ ഒരു 35 രൂപയോ അങ്ങനെ എന്തോ ആയിരുന്നു എൻ്റെ ഓർമ്മ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഒരു ബിഗിനർ എന്ന നിലയിൽ നമുക്ക് എംബ്രോയിഡറി ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.